കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയ നിറയെ ഈ ഒരു പാട്ടാണ്. ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്ന് വേണ്ട എല്ലായിടത്തും കച്ചാബദം വൈറലാണ്. ലോകമെമ്പാടും വൈറലായി മാറിയ കച്ചാബദം പാട്ടിനൊത്ത് ചുവടുവെക്കാത്ത താരങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. 3.5 ലക്ഷത്തിലധികം റീൽസാണ് ലോകമെങ്ങും ഈ പാട്ടുമായി പുറത്തിറങ്ങിയതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏതു സിനിമയിലെ പാട്ടാണിത്? പഴയകാലത്തെ പാട്ടാണോ എന്നൊക്കെ അന്വേഷിച്ച് പലരും നടക്കുന്നുണ്ട്. എന്നാൽ ഈ പാട്ടിൻ്റെ പിന്നിലുള്ള കൗതുക കഥയും ഈ പാട്ടിനെതിരെ ഇതിൻ്റെ നിർമ്മാതാവ് നൽകിയ പരാതിയുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ബംഗാളിലെ കരാൾജൂർ ഗ്രാമവാസിയാണ് ഭൂപൻ ഭട്ടിയാക്കർ. ബദാം വിൽപ്പനയാണ് കക്ഷിയുടെ വരുമാന മാർഗം. ഒരു ചാക്കു നിറയെ ബദാം ബൈക്കിനു പിന്നിൽ കെട്ടിവെച്ച് കക്ഷി രാവിലെ തന്നെ യാത്ര തുടങ്ങും. ഗ്രാമങ്ങളിൽ ചെന്ന് ബദാം വിൽക്കും. വീടുകളിലെ ഉപയോഗശൂന്യമായ വസ്തുക്കളും ആക്രിയുമൊക്കെയാണ് പകരം വാങ്ങുന്നത്. തൻ്റെ ബദാം വിൽപ്പനയിലേക്ക് ആളുകളെ ആകർഷിക്കാനാണ് കക്ഷി പാട്ടുപാടി തുടങ്ങിയത്. ബദാമിനെ കുറിച്ചുള്ള പാട്ട് കേൾക്കുന്നവരെ ഭൂപൻ എളുപ്പത്തിൽ വീഴ്ത്തുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെയാണ് ആരോ ഒരാൾ ഈ പാട്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ടത്. പാട്ട് കയറി അങ്ങ് കൊളുത്തി. നെസ്മോ റീച്ചറ്റ് എന്ന സംഗീതജ്ഞൻ ഈ പാട്ട് റിമിക്സ് ചെയ്ത് ഇറക്കിയതോടെ കച്ചാബദം വേറെ ലെവലായി മാറി. ബോളിവുഡ് മുതൽ മലയാള സിനിമയിലെ താരങ്ങൾ വരെ കച്ചാബദം പാട്ടിന് ചുവടുവെച്ച് റീൽസ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. സംഗതിയൊക്കെ ഹിറ്റാണ്. പക്ഷേ ഇത് നമ്മുടെ കഥാനായകൻ ഭൂപൻ അറിഞ്ഞത് ഏറെ വൈകിയാണ് എന്നതാണ് സത്യം. താൻ പാടിയ പാട്ടുപയോഗിച്ച് നാട്ടിലെ കണ്ണിൽ കണ്ട വ്ളോഗർമാരെല്ലാം പണമുണ്ടാക്കുന്നതറിഞ്ഞതോടെ കക്ഷി വിഷമത്തിലായി. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെത്തി പരാതിയും നൽകി. എന്നാൽ ഒരാഴ്ചക്കകം ഏക്താര എന്ന യൂട്യൂബ് ചാനലിൽ ഭൂപൻ തന്നെ ചുവടുവെച്ച റാപ്പ് വേർഷൻ പുറത്തിറങ്ങി. ഇതോടെ ഭൂപനും ഹിറ്റ്, ഭൂപൻ്റെ ബദാമും ഹിറ്റ്. പാട്ട് ഹിറ്റായതോടെ ബിസിനസ് വർദ്ധിച്ചുവെന്ന് ഭൂപൻ പറയുന്നു. എന്നാൽ പാട്ടിൻ്റെ കഥ കേൾക്കാനാണ് എല്ലാവർക്കും താല്പര്യം. തൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. സർക്കാർ എന്തെങ്കിലും സഹായം നൽകിയാൽ കുടുംബത്തിന് വലിയ ആശ്വാസമാവുമെന്നൊക്കെയാണ് ഭൂപന് പറയാനുള്ളത്. ഏകദേശം സമാനമായ കഥയാണ് കോഴിക്കോട് പന്നിയങ്കരയിലെ ഓട്ടോ ഡ്രൈവർ നൈസൽ ബാബുവിൻ്റെതും. കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് പെർഫെക്റ്റ് ഓക്കെ എന്ന പാട്ടിലൂടെ നാട്ടിലാകെ തരംഗം സൃഷ്ടിച്ചയാളാണ് നൈസൽ ബാബു. പിന്നീടിറങ്ങിയ അനേകം സിനിമകളിൽ പോലും പെർഫെക്റ്റ് ഓക്കെ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. നൈസൽ ബാബു അഭിനയിച്ച റാപ്പ് വേർഷനും പുറത്തിറങ്ങിയിരുന്നു. ബംഗാളിലെ നൈസൽ ബാബുവാണ് ഭൂപനെന്ന് ഒറ്റ വാക്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഏതായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു രസകരമായ വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ.